നിക്കടി അവിടെ. എന്താടി ഒരു മൈൻഡ് ഇല്ലാത്തത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ രക്തം ശരീരത്തിലൂടെ ഓടുന്നോണ്ട് ആരെയും അനുസരിക്കണ്ടെന്നാണോ? അതോ നീ സ്വയം അങ്ങ് റാണി ചമയുവാണോ? മാഡം, ഞാൻ അങ്ങനെയൊന്നും. അയ്യോ, പാവത്തെ പോലെ അഭിനയിച്ച് കാര്യം സാധിക്കുന്ന നിന്റെ ആ തന്ത്രം ഒന്ന് ഇങ്ങോട്ട് ഇറക്കണ്ട. അതൊക്കെ നീ വേറെ ആരോടെങ്കിലും ചെന്ന് കാണിച്ചാ മതി. ഇതേ ആള് വേറെയാ, തൃച്ചംബരത്ത് വിലാസിനി എന്ന് പറയും. അല്ല, ഈ ജയന്തിയെ ഒരു ചെറിയൊരു ബുൾസി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴേ പറ്റില്ല എന്ന് പറഞ്ഞു നീ. പറഞ്ഞു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല മാഡം. ഇന്ന് എനിക്ക് നവഗ്രഹ പൂജയുടെ വ്രതാ, അതുകൊണ്ട് മത്സ്യവും മാംസവും പാചകം ചെയ്തുകൊടുന്നാ പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞ ഉടനെ സുജാത ചേച്ചി വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. മുമ്പൊരിക്കൽ ഇവൾ ഉരുളക്കിഴങ്ങ് ബോണ്ട ചോദിച്ചപ്പോഴും നീ ഇതുപോലെ എന്തോ കാരണങ്ങൾ പറഞ്ഞു ഒഴിവാക്കിയതാ, ഓർമ്മയുണ്ട് എനിക്ക്. ഇവളെ, ഇവള് ആരാണെന്ന് അറിയോ നിനക്ക്? എന്റെ അനന്തരവള് മാത്രമല്ല, നാളെ ഈ തൃച്ചംബരത്ത് വന്നു കയറാനുള്ള മൂത്ത മരുമകളാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ആനന്ദ് കൃഷ്ണന്റെ ഭാര്യ. മനസ്സിലായോടി വ്രതക്കാരി? അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. വ്രതം നിനക്കല്ലേ, അതിന് ഞങ്ങൾ എന്തിനാ മത്സ്യവും മാംസവും കഴിക്കാതിരിക്കുന്നേ? നിനക്ക് പുണ്യം കൂടുതൽ കിട്ടാനാണോ? അങ്ങനെയാണെങ്കിലേ അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. ഇവിടെ ഞങ്ങൾ എന്താവശ്യപ്പെടുന്നോ അത് ഉണ്ടാക്കി തരല നിന്റെ ഡ്യൂട്ടി. അതിനാ നിന്നെ ഇവിടെ ശമ്പളം തന്ന് പാചകക്കാരിയാക്കി വെച്ചിരിക്കുന്നെ, മനസ്സിലായോടി? പൊടി പോ. ആദ്യം പോയി ഇവള് ചോദിച്ച പോലെ രണ്ട് ബുൾസയും എനിക്കൊരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈയും കൊണ്ടുവാ. മാഡം, ജ്യോത്സ്യം പറഞ്ഞത് മാഡം കേട്ടതല്ലേ? പൂജയ്ക്കുള്ള വ്രതത്തിലാ ഞാൻ. ഇങ്ങനെ ഒരു സന്ദർഭത്തിലെങ്കിലും മാഡം എന്നെ വിഷമിപ്പിക്കരുത്. ദൈവ കാണിക്കണം. ചീ, നിർത്തടി. അവളുടെ ഒരു കള്ളത്തൊഴിയിലും വിനയവും. ശബരിമലയ്ക്ക് മാലയിട്ടവരാരും ഹോട്ടലിലും കള്ളുഷാപ്പുകളിലും ജോലി ചെയ്യാറില്ലേ? ചെയ്യാറുണ്ടല്ലോ. അവനവന് അന്നം തരുന്ന തൊഴിലാ ദൈവം. ഏ, നിന്റെ തൊഴില് ഭക്ഷണം ഉണ്ടാക്കല, അതിന്റെ ഇടയില് വ്രതവും ക്രതവുമില്ല. നീ പോയി ബുൾസയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിക്കൊണ്ട് വാ, ഓടി അങ്ങോട്ട്. എന്താടി നിനക്ക് ചെവി കേൾക്കില്ലേ? പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ. പിന്നൊരു കാര്യം, പറഞ്ഞതെല്ലാം നീ തന്നെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരണം. അല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ച് വന്നാ നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. കേട്ടല്ലോ ആന്റി പറഞ്ഞത്? കേട്ടല്ലോ ചെല്ലേ.